നമസ്കാരം. നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സംഗീത സംവിധായകനും സംഗീതജ്ഞനുമായിരുന്നു ശ്രീ ജോൺസൺ. ജോൺസൺ മാസ്റ്റർ എന്ന് സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുമായിരുന്നു. ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനാണ്. ഒട്ടേറെ മധുരമായ ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച ഒരു മഹത് വ്യക്തി കൂടിയാണ് ശ്രീ ജോൺസൺ മാസ്റ്റർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകനാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ പാട്ടുകളാണ്. ജോൺസൺ മാസ്റ്ററുടെ പാട്ടുകൾക്ക് മുന്നിൽ നമ്മൾ ഇരുന്നു പോകും. പ്രത്യേകിച്ചും വ്യക്തിപരമായി എനിക്കും ഒരുപാട് ഇഷ്ടമുള്ള ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിൻ്റെ കുടുംബം ഒരു വലിയ ദുരന്തത്തെയാണ് അഭിമുഖീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ മകൾ ഒക്കെ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം. പക്ഷേ ഇതൊക്കെ അന്ന് നമ്മൾ ദുഃഖപൂർവ്വം നമ്മൾ സ്മരിച്ചെങ്കിലും ഒരുപാട് ദുരൂഹതകളിലേക്ക് കൂടി അത് എത്തിപ്പെട്ടിരിക്കുകയാണ് എന്ന സൂചനകളാണ് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ട് നമ്മളെ ആശങ്കപ്പെടുത്തിക്കൊണ്ട് പുറത്തു വരുന്നത്. സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ മരണം നമുക്ക് അറിയാം, അതൊരു സാധാരണ മരണമായി ഒരിക്കലും ചിത്രീകരിക്കപ്പെടാൻ പറ്റില്ല. അതൊരു വാഹനാപകടം ആണോ അല്ലെങ്കിൽ അല്ലയോ എന്ന കാര്യത്തിൽ ഇപ്പോൾ CBI അന്വേഷണം നടക്കുകയാണ്. അത്തരത്തിൽ ഈ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ജോൺസൺ മാസ്റ്ററുടെ മകളുടെ മരണം പോലും ഇപ്പോൾ ചേർത്ത് വയ്ക്കാവുന്ന അന്വേഷണ രീതിയിലേക്ക് അന്വേഷണ റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന. നമുക്ക് ഇത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ്. അത് അന്വേഷണവും മറ്റു കാര്യങ്ങളുമൊക്കെ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ, കൂടുതൽ മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ ഇതിനൊക്കെ എന്തെങ്കിലും ഈ സ്വർണ്ണക്കടത്തും മറ്റ് വിധ്വംസക പ്രവർത്തനങ്ങളുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന് നമുക്ക് സംശയിക്കാൻ സാധിക്കും. നമുക്ക് ആ റിപ്പോർട്ടൊന്ന് പരിശോധിക്കാം. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണത്തെക്കുറിച്ചുള്ള CBI അന്വേഷണം സിനിമാ മേഖലയിലെ മറ്റ് ചില മരണങ്ങളിലും സംശയമുണർത്തുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് സംഘത്തിൽപ്പെട്ട ചിലർക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന സൂചന ഇതിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററുടെ മകൾ ഷാൻ ജോൺസൺ, മലയാളിയായ മറ്റൊരു സംഗീത സംവിധായകൻ എന്നിവർ അടുത്തടുത്ത ദിവസങ്ങളിൽ ചെന്നൈയിൽ വെച്ചാണ് മരിച്ചത്. 2016 ഫെബ്രുവരി 5 കോടമ്പാക്കത്തെ ചക്രപാണി സ്ട്രീറ്റിലെ ഫ്ളാറ്റിൽ ഈ ഷാൻ ജോൺസണെ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു. ജോൺസൺ മാഷും മകൻ റൺ ജോൺസണും മകൾ ഷാൻ ജോൺസണും അടുത്തടുത്ത സമയങ്ങളിലാണ് മരിച്ചത്. 2011 ഓഗസ്റ്റ് 18 58-ാം വയസ്സിൽ കാട്ടുപക്കത്തെ വീട്ടിൽ വെച്ചാണ് ജോൺസൺ മാഷ് മരിച്ചത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന മകൻ റൺ ജോൺസൺ 2012 ഫെബ്രുവരി 25 ഒരു ബൈക്ക് അപകടത്തിൽ മരിച്ചു. തുടർന്നാണ് 2016 ഫെബ്രുവരി 5 മകളും മരിച്ചത്. ജോൺസൺ മാസ്റ്ററുടെ മകളും മരിച്ചത്. ഈ മരണങ്ങൾ അടുത്തടുത്ത് നടന്ന മരണങ്ങൾക്ക് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അല്ലെങ്കിൽ കള്ളക്കടത്ത് സംഘങ്ങളുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ചെറുപ്പത്തിലെ സംഗീതത്തിൽ നീന്തിത്തുടിച്ച് വളരാൻ അവസരം ലഭിച്ച ഷാൻ ഗാനരചന, സംഗീത സംവിധാനം, ഗായിക എന്ന നിലയിലൊക്കെ തന്നെ വളരെ പ്രശസ്തിയായിരുന്നു ഈ പെൺകുട്ടി. ഈ ഷാൻ മരിച്ച 2 ആഴ്ചയ്ക്കകമാണ് പ്രമുഖ സംഗീത സംവിധായകനും ഒരു പ്രമുഖ സംഗീത സംവിധായകൻ കൂടി ചെന്നൈയിൽ വെച്ച് കൊല്ലപ്പെട്ടത്. ശ്വാസംമുട്ടൽ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ കൊണ്ടുപോവുകയും അദ്ദേഹം മരിക്കുകയുമായിരുന്നു. മലയാളത്തിലെ പ്രമുഖ സംവിധായകന്റെ മകൻ, യുവ സംവിധായകൻ, സെക്കന്ദരാബാദിലെ ഹോട്ടൽ മുറിയിൽ മരിച്ചു കിടന്നതുൾപ്പെടെയുള്ള സംഭവങ്ങളിൽ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് കൂടി സംശയിക്കുന്നു. അതായത് ഈ സിനിമാ മേഖലയും അതുപോലെ തന്നെ ഇതുപോലെയുള്ള സെലിബ്രിറ്റി മേഖലയുമായൊക്കെ തന്നെ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് സംഘങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ടായിരുന്നു എന്നത് ഇപ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്ന, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രവർത്തിക്കുന്ന, നമ്മൾ വടക്കേന്ത്യയിലും ബോളിവുഡിലുമൊക്കെ തന്നെ കണ്ടതാണ് ഇത്തരം കള്ളക്കടത്തും മയക്കുമരുന്നും സ്വർണ്ണക്കടത്തും ഇതെല്ലാം സിനിമാ മേഖലയുമായി ചേർന്ന് കിടക്കുന്നത്. ചെന്നൈ, മംഗലാപുരം തുടങ്ങിയ മേഖലകൾ, അതുപോലെ കേരളത്തിൽ കൊച്ചി തുടങ്ങിയ മേഖലകളൊക്കെ സ്വർണ്ണക്കടത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ കേന്ദ്രങ്ങളാണ് എന്നുള്ള കാര്യവും ഒക്കെ ഇപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാഫിയയാണ്, ഇതൊരു കോക്കസാണ്. ഇതേതെങ്കിലും തരത്തിൽ ഈ ഷാൻ ജോൺസൺ എന്ന് പറയുന്ന ഈ പെൺകുട്ടി, ആ ജോൺസൺ മാസ്റ്ററുടെ മകൾ, ഈ പെൺകുട്ടിയുടെ മരണവുമായി ഇതിലേതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഇതൊരു അസ്വാഭാവിക മരണമാണോ? ആ പെൺകുട്ടിയെ, യാതൊരു അസുഖവുമില്ലാത്ത ആ പെൺകുട്ടിയെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്നാണ് പിന്നീട് ഒരു യുവ സംഗീത സംവിധായകൻ മരിച്ചത്, തെലുങ്കിലെ ഒരു സംവിധായകൻ, യുവ സംവിധായകൻ മരിച്ചത്. അങ്ങനെ നിരവധി പേർ ഇത്തരത്തിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഈ മരണങ്ങളൊക്കെ മുമ്പിൽ നിൽക്കുകയാണ്. അന്ന് പരാതിയൊന്നും ഉണ്ടായില്ല, അതുകൊണ്ട് അന്വേഷണവും ഉണ്ടായില്ല. പക്ഷേ ഇത് അന്വേഷിക്കണം, ഇതൊക്കെ എന്താണെന്നറിയണം. ഇതൊക്കെ സ്വർണ്ണക്കള്ളക്കടത്തും ഇത്തരത്തിലുള്ള മാഫിയ സംഘങ്ങളുടെ ഒരു വിലസലാണോ, അവർ നടത്തുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ എന്ന് വ്യക്തമായി തന്നെ മനസ്സിലാക്കണം. കേന്ദ്ര ഏജൻസികൾ ഈ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. ഈ സിനിമാ മേഖലയിലുള്ളവരുടെ ഇത്തരത്തിലുള്ള അസ്വാഭാവിക മരണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികളിലേക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ വിഷയത്തിലുമൊക്കെ വ്യക്തമായ അന്വേഷണം ഉണ്ടാകണം എന്നാണ് പൊതുസമൂഹം പറയുന്നത്. തീർച്ചയായും ഉണ്ടാകണം. നമുക്ക് നഷ്ടപ്പെട്ടതിനെ നമുക്ക് തിരിച്ചു കിട്ടില്ല, പക്ഷേ അതിൽ എന്തെങ്കിലും ഇപ്പോൾ ബാലഭാസ്കർ ആയാലും ഇഷാൻ ജോൺസൺ ആയാലും ജോൺസൺ മാസ്റ്ററുടെ മകൻ റൺ ജോൺസൺ ആയാലും മറ്റ് സംഗീത സംവിധായകരായാലും നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കിട്ടില്ല. പക്ഷേ ഇനിയും ഇത്തരം അപകടങ്ങളും ഇത്തരം ദുരൂഹ മരണങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിൽ കുടിപ്പക തീർക്കാനുള്ള സംഭവങ്ങളും ഒക്കെ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അന്വേഷണ ഏജൻസികൾ ശ്രദ്ധിക്കണം. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കണം, കണ്ടെത്തണം എന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.